സൂപ്പറായിരുന്ന ബുൾഡോസർ വിളിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. ഹായ് ഗൈസ്, നമ്മൾ രാവിലെ ഒരു പ്രീ വെഡിങ് ഷൂട്ട് ഉണ്ട് പുതുവൈപ്പൻ ബീച്ചിൽ വെച്ചിട്ടാണ്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാം, നമുക്ക് പോവാം. രാവിലെ 5 അപ്പോൾ വിമലിനെ ബുക്കിംഗ് കൊണ്ട് പോകണം. വിമൽ കമ്പനിയിലുണ്ട്, സീറ്റ് ബെൽറ്റ് ഇടുക, ഇടാൻ മറന്നു കഴിയുന്നത്. ഇപ്പം നേരം വെളുത്ത് തുടങ്ങിയുള്ളു, 6 ആവുന്നുള്ളൂ. കഴിഞ്ഞ 5 കേട്ടാ, 5:45 പക്ഷേ സൂപ്പർ പാട്ടൊക്കെ ഫോണില്. റോഡിലേക്ക് ഒരു മനുഷ്യരില്ല, 6 ആയിട്ടും. വിമലത്തിൻ്റെ അവിടെ നിന്ന് വീട്ടുക, രാവിലെ വിമലത്തേരെ അടുത്ത് വീട്ടു പോകുമ്പോൾ ഒരു സുഖ. നമ്മുടെ ഒരു വിശ്വാസങ്ങളല്ലേ, നല്ല മഴക്കാരുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പം ഇനി അടുത്ത് ബിമലിനെ പോക്കാം, അവിടെ പോയിക്കൊണ്ടിരിക്കട്ടാ. ബിമലേ ഞാൻ വരണ്ടട്ടാ, അതേ വന്നോണ്ടിരിക്കട്ടാ, നീ റെഡി ആയിക്കോട്ടോ. നമ്മുടെ വളയം ചടങ്ങിനെ ഇന്ന് ഉള്ള റോഡ് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക, ഒരു രക്ഷയില്ല. ഏതൊക്കെ വഴി ഇക്കടെ ചാടി വേണം പോവാന്നറിയോ. അങ്ങനെ ബിമലെ കിട്ടിയതേ, അവൻ കയറിയിട്ട് രാവിലെ പല്ലിന്ന് വെച്ചാൽ കുളിക്കാൻ. പൊക്കാട്ടുപടി കഴിഞ്ഞു കേട്ടോ, ഇവിടെ നിന്നൊരു 1:30 7 7 ബോൾഗാട്ടിയില്ല അവിടെ കേട്ടോ. ബോൾഗാട്ടിയില്ല വെച്ചായിട്ടല്ലോ ഞാൻ കറക്റ്റ് 6 ഇറങ്ങാലോ. അപ്പൊ എനിക്ക് ഓക്കെ ആണ്, കറക്റ്റ് ടൈമിംഗ് ആണെന്ന് ഒക്കെ തീർത്തിരിക്കുമ്പോഴാണ് 6 കയറുന്ന ചേട്ടന്റെ വണ്ടി വാങ്ങിച്ചത്. പുള്ളി വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കണം, ഞാനവിടെ ഉള്ളവരെ ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങോട്ട് പോകുന്ന പുള്ളി വരുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. മൊത്തം കാര്യ തടസ്സമാണ് അതിനോട്. ഹലോ ഗൈസ്, നമ്മളെ ഇപ്പൊ അങ്ങനെ ക്ലയന്റിനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. എവിടെ എത്തി? ഗോസരി പാലം എത്തി. ആ ഗോസരി പാലം ബോഗാട്ടിയിൽ നമ്മൾ വൈപ്പിൻ ബീച്ചിലേക്ക് പോകണം. ഇപ്പൊ ബിമൽ ഓൾ തിങ്സ് ഗെറ്റിംഗ് സെറ്റ് അതെല്ലാം സെറ്റപ്പ് ചെയ്യാൻ നോക്കുന്നതാ. ചേട്ടൻ്റെ ഒരു വിദ്യാഭ്യാസം കുറവ് വിദ്യാഭ്യാസം ഇല്ലാതെ കൊണ്ട് നമ്മൾ ശരിക്കും ഇന്നത്തെ ഇത് പ്ലാൻ ചെയ്തിട്ടില്ല. ക്ലൈൻറ്റിന് പെട്ടെന്ന് സേവ് ദ റേറ്റ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ രാവിലെ ഇന്നലെ രാത്രി കൂടി പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പ്രിപ്പയർഡ് ഒന്നുമല്ല കേട്ടോ, നമ്മളവിടെ പോയിട്ട് വേറെ പ്രോപ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു തരത്തിലുള്ള ഷൂട്ട് ചെയ്യാനാണ് അന്നത്തെ ഉദ്ദേശം. വീഡിയോഗ്രാഫി ഇല്ല, ഫോട്ടോഗ്രാഫി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ ചെല്ലുമ്പോൾ അതെ പ്രീ വെഡിങ് ഷൂട്ട്. രാവിലെ തന്നെ മഴയുണ്ടായിരുന്നു, എറണാകുളത്തേക്ക് മഴയായിരുന്നു കേട്ടോ, ഫുൾ മഴക്കാരാണ്. ഇവരും സൂര്യ ചോദിച്ചുള്ള ഇപ്പോൾ തവണ
ഏഴുമണി ഏഴുമണിയായിട്ടും സൂര്യനെ ഒന്നും വെച്ചിട്ടില്ല, സൂര്യനെ കാണാനില്ല, മഴക്കാരെ അറിയും. അപ്പോൾ നമ്മൾ ആ ഷൂട്ടിന് വേണ്ടി പുതുവയ്പ്പും ബീച്ചിൽ ചെന്ന് അവിടെ എന്താണ് നടക്കുന്നത്, വീണിടം വിഷ്ണു ലോകം പറഞ്ഞുള്ള തട്ടിപ്പിൽ ഒരു ഷൂട്ടാണ്. കുറച്ച് പടം മതിയല്ലോ, സേവ് ചെയ്തിട്ടില്ലേ. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് അവരെ കല്യാണം 17-ാം തീയതി 19-ാം തീയതി കല്യാണമാണ്. അപ്പം അങ്ങനെ അതിനു വേണ്ടിയുള്ള ബേസിലായാലും ബേസിലാണ് ക്ലൈൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ ബാക്കി കാണാം കേട്ടോ. നമ്മളിപ്പോൾ എല്ലാഞ്ചി ടെർമിനലിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിക്കാണ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടില്ല, പക്ഷെ വേറെ വഴിയുണ്ട്. അടപ്പ് വീട്ടിലേക്ക് അല്ലേ, ലാസ്റ്റ് ബീച്ച്, ദ ലാസ്റ്റ് ബീച്ച് ഓഫ് വടപ്പ് ബീച്ച്. അവിടെ സാധനം കണക്കിടി കാറ്റ അതെന്താ സാധനം കാറ്റിൻ്റെ ഡയറക്ടർ ആണ് സാധനം, റഡാറാണോ അത് ചുമ്മാ ലൈറ്റാണോ? അത് റഡാറായി. രാത്രി പകല് മാത്രം മതി ലൈറ്റ്, രാത്രി മാത്രം മതിയോ? പോലീസ് ബാരിക്കേഡ് നടന്ന് നമ്മള് വൈറ്റിലേക്ക് തിരിച്ച് നല്ല പുതിയ വണ്ടിയൊക്കെ ഒന്ന് ക്രെയിനാണല്ലോ. ചെറിയ പോലീസ് ബാരിക്കേഡ് അവിടെ നിന്ന് ബൈക്ക് എടുത്ത് കഴിയുമ്പോൾ അടുത്ത റോഡിൽ കയറും, അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞു കുറേയല്ല കുറച്ചങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിൽ പള്ളിയിൽ വരും, അത് കഴിഞ്ഞ് ഒരു വളവ് കഴിയുമ്പോൾ അടുത്ത ജംഗ്ഷനിൽ ലെഫ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞാൽ അത് ചെന്ന് കയറുന്ന റോഡിൻ്റെ ഡെഡ് എൻഡിൽ ലെഫ്റ്റ് എടുക്കുക, അത് ബീച്ചിലേക്ക്. സോ വീൽ ബി ദേർ. ഓക്കെ, കഴിയുമ്പോൾ ഒരു പള്ളി. അതാണ് വളപ്പ് ഞാൻ ബീച്ച് മൂടെ ഇങ്ങനെ ഇങ്ങനെ കിടക്കണ നമ്മളേക്ക് നോക്കും പോലെ. ഇല്ലേട്ടാ, സഫാരി എന്ത് സോഫ്റ്റ്വെയറാ? സഫാരി നമ്മളെ ആപ്പിളിന്റെ സഫാരി ഇല്ലേ? ആപ്പിളിന്റെ സഫാരി ക്രോം പോലെ, മറ്റേ അതിനെന്തോ പേര് പറയുമോ? ബ്രൗസറോ? ബ്രൗസർ. മാസ്ക് മുഖ്യം വെക്കില്ലേ അല്ലേ, കൊറോണ സെക്കൻഡ് വേരിയന്റ് ഇലക്ഷൻ കഴിയണവരെ ഞങ്ങൾ തേർഡ് വരും എന്ന് പറഞ്ഞു ആർക്കറിയാം. ചായ കുടിച്ച് വൈക്കിളമേ കൂടുമോ? അങ്ങനെ ഷൂട്ട് ഏകദേശം തുടങ്ങിട്ടോ, ഷൂട്ട് തുടങ്ങി കുറച്ച് കൂടെ കൊടുത്തു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അവർ ടിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് അവിടെ. അപ്പം ആ ഒരു ഡ്രസ്സൊക്കെ മാറി വന്നുട്ടോ. നമ്മുടെ കപ്പിളാണ് ബസിൽ. പ്രിയ, പ്രിയ ഇവിടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നൈറ്റൊക്കെ മാറി അല്ലേ. അങ്ങനെ ഇനി വിജൃംഭിച്ച ഫോട്ടോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ആർക്കറിയാം എന്താ കല്യാണത്തിന് പോയോ അല്ലേ? അപ്പൊ നമുക്ക് ബാക്കിയത്തെ ഷൂട്ടിലേക്ക് പോകട്ടെ.
അതൊക്കെ അവനെ തിരിഞ്ഞു നോക്കിട്ട് ഓടണം കേട്ടോ. പറഞ്ഞോ കൈ പിടിച്ചോണ്ട് വലിച്ചോണ്ട് പോണം. ഓക്കെ അല്ലേ? ഓക്കെ പോട്ടെ. അവനോക്ക് അവനൊക്കെ ആ മതി. മറ്റേ ജഡ്ജു ജയിലുണ്ട് പതുക്കെ കൈ മാറ്റി കറങ്ങണ്ടേ കേട്ടാ. എന്നും ചെയ്യാം, നമുക്ക് പറ ഇടുകയാണ് കേട്ടോ. പടം അഞ്ച് പടം ആളുകൾ തരുമ്പോ അത് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു പാടും. ഒരു മുട്ടുതിക്കാം. ആ അതെ, മുട്ടുതിക്കാം മുട്ടുതിക്കാം. ആ അതെ, ബേസിലെ കുറച്ച് ഇങ്ങോട്ട് ചായണം കേട്ടോ. ഞങ്ങള് ജിമ്മിൽ പോയതാ, ഇവ പോയി അവിടെ പോയി റെസ്റ്റ് എടുക്കും, ഞാൻ പോയി വർക്ക്ഔട്ട് ചെയ്യും. മറ്റേ മടിയുള്ള പക്ഷേ എനിക്ക് വേണ്ടിയല്ല അത്, എന്റെ രീതിയില് നിങ്ങൾ അമ്മ പറ്റപ്പറ്റി അത്ര വേണ്ട, അതിനോട് ചെയ്യല്ലേ കാലം വേണ്ടി കുറച്ചും അടുപ്പിച്ചിട്ട്. ആ ഓക്കെ, ഇടയ്ക്ക് താഴേക്ക് ചെയ്യപ്പ, ലെഫ്റ്റ് സൈഡിലേക്ക് താഴേക്ക് നോക്കി. അവനോ ഓക്കെ, അവനോ ഓക്കെ ഓക്കെ ഓക്കെ. പൊങ്ങിയോ പൊങ്ങിയോ, ഒന്ന് ആട്ടി കൂട്. അതെ അതെ, അടിക്കോ. അവിടെ അടിക്കണല്ലോ, നീ അവിടെ അടിക്കണല്ലോ. ഇത് കേട്ടോ, അല്ല ഞാൻ പറഞ്ഞ ഈ ഇതുപോലെ ഫോട്ടോ. അപ്പൊ നീ ഇങ്ങനെ തിരിച്ചെത്തിയില്ലേ, അപ്പൊ ഇങ്ങനെ നോക്കാനോ. അപ്പൊ നല്ല പറഞ്ഞു പറഞ്ഞു തരുമ്പോ മോശം എക്സ്പ്രഷൻ മറ്റേ വലിക്കാതിരിക്കുക, ചിന്തായിരിക്കുക, അറിയാതെ. മോള് കുറച്ചു അടിച്ചിട്ട് പണി. ആ അത് മറക്കാണ് മറയട്ടാണ്. സൂപ്പറായിരുന്നു. ബുൾഡോസർ വിളിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി.
ജീവിതത്തിന്റെ ആദ്യത്തെ പടവാണ്. നിൽക്കൂലേ അവസാനം പിന്നില്ലേ? കണ്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ ഞാൻ അടുത്തത് ബീച്ചിലേക്ക് പോകാം. അമ്മേ ബസ്സെറ്റ് വരലോ ബസ്സിലെ ചായ മേടിച്ചോ? വേണ്ട, ചായ വേണ്ട. ബിരിയാണി നമ്മൾ ക്ലയന്റ് ഒരു സാധനം എക്സ്ട്രാ മേടിക്കില്ല, ചായ മാത്രം മേടിക്കും. മനസ്സിലായി വരുന്നുള്ളൂ. എടാ വെള്ളം കയറി കിടക്കുന്നുണ്ട് കേട്ടോ അല്ലേ? ഇത്ര വെള്ളം ഉണ്ടാവില്ല. നമ്മുടെ ചെറിയൊരു ഷൂട്ടാണ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം പുറം കിട്ടിയിട്ടുണ്ട് അല്ലേ? വരില്ലേ? പിന്നല്ലേ ആ മതിയായിരിക്കും അല്ലേ? റേറ്റല്ലേ കൊടുത്തിട്ടില്ലേ? ഇത് പിടിച്ചാൽ നീ വർത്താൻ പറഞ്ഞ. അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിൽ എല്ലാവരും വരാൻ പറഞ്ഞു. ഞങ്ങളുടെ കല്യാണത്തിൽ എല്ലാവരും വരണം. ചുമ്മാ കേട്ടോ വിളിച്ചു. അതെ, കല്യാണം കഴിഞ്ഞിട്ട് പോസ്റ്റ് കിട്ടണം. അത് വേറെ. അപ്പൊ അടിപൊളി ആയിക്കട്ടെ അല്ലേ? എങ്ങനെയുണ്ട് കഥയൊക്കെ പിടിച്ചിട്ട്? പൊളിയല്ലേ? നല്ലായിരുന്നു കേട്ടോ അല്ലേ? നല്ലായിരുന്നു. എന്തായാലും എത്തിട്ടുണ്ടല്ലോ ഷൂട്ട്. അയ്യോ പത്തോടി ബ്രഞ്ച് കഴിക്കാറില്ല. വേസിലെ കൊണ്ട് അങ്ങനെ ചെലവാക്കി വെച്ചാലോ ബ്രഞ്ച്. ഇപ്പാണ് ഈ പെണ്ണ് കൂടുതൽ അറിയാൻ പോലെ എന്ത് ചെയ്യും? ചുരത്തല്ല ആരംഭ ഒരു സാധനം പറയപ്പെട്ടെ ആ സാരം. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഇനി പടമൊക്കെ എഡിറ്റ് ചെയ്ത് അതിന്റെ കൂടെ അങ്ങനെ ഇടുമ്പോ ആ വീഡിയോ കൂടെ ആഡ് ചെയ്യട്ടോ. അപ്പൊ അതൊക്കെ എല്ലാരും കാണാം. സപ്പോർട്ട് ചെയ്യാ, ബെല്ലൈക്കൺ അമർത്തുക, കമന്റ് അടിക്കുക.
അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളെ. അങ്ങനെ അമ്മേ തല പോയി.